അരിക്കൊമ്പൻ കേസ് ഫോറസ്റ്റ് ബെഞ്ചിന് ഫോറസ്റ്റ് ബെഞ്ച് കേൾക്കട്ടെ എന്ന മധുരാബെഞ്ചിന്റെ നിർദ്ദേശം ജസ്റ്റിസുമാരായ ആർ സുബ്രഹ്മണ്യം, എൽ വിക്ടോറിയ ഗൗരി എന്നിവരാണ് കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കുന്നതിനിടെ ഹർജിക്കാരിയെ കോടതി ശകാരിക്കുകയും ചെയ്തു. സുജിത് ചന്ദ്രനുണ്ട് സുജിത് വിവരങ്ങൾ. കൊച്ചി സ്വദേശിയായ റബേക്ക ജോസഫ് എന്ന മൃഗസ്നേഹിയാണ് ഹർജി നൽകിയത്. ഈ ആനയെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നായിരുന്നു ഹർജിയുടെ ആവശ്യം. ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി ഇന്ന് രാവിലെ 10:30 വിശദമായി പരിഗണിക്കാമെന്ന് പറയുകയായിരുന്നു. അത് പ്രകാരം കോടതി ഇപ്പോൾ കേസ് പരിഗണിച്ചു. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റ് ബെഞ്ചിന്, മദ്രാസ് ഹൈക്കോടതിയുടെ ഫോറസ്റ്റ് ബെഞ്ചിന് മധുര ബെഞ്ച് ഈ കേസ് വിട്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടതെങ്കിലും അത്തരത്തിലുള്ള ഒരു വൈദഗ്ധ്യം ഈ കേസ് കേൾക്കുന്ന ബെഞ്ചിനില്ല. അതിനാണ് അതുകൊണ്ടാണ് ഫോറസ്റ്റ് ബെഞ്ച് കേസ് കേൾക്കട്ടെ എന്ന് പറയുന്നതെന്ന് ജസ്റ്റിസുമാരായ ആർ സുബ്രഹ്മണ്യവും എൽ വിക്ടോറിയ ഗൗരിയും അടങ്ങുന്ന ബെഞ്ച് വിധിച്ചു. പൊതു താല്പര്യ ഹർജിയാണെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമുണ്ടെന്നും തുടർന്നും ഹർജിക്കാർ വാദിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഹർജിക്കാർക്ക് കോടതിയുടെ പരിഹാസവും വിമർശനവും നേരിടേണ്ടി വന്നത്. ആനയെ കൊണ്ടുപോയി അവിടെയും ഇവിടെയും ഒക്കെ വിടണമെന്ന് പറയാൻ കോടതിക്ക് കഴിയില്ല. ഈ ഹർജി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെന്നും ഹർജിക്കാരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ലിറ്റിഗേഷൻ ആണെന്നും കോടതി പരിഹസിച്ചു. ഏതായാലും അടിയന്തരമായി ഇന്ന് തന്നെ ഈ കേസ് ഫോറസ്റ്റ് ബെഞ്ച് പരിഗണിക്കുകയില്ല. പിന്നീടായിരിക്കും ഇത് തീരുമാനിക്കുക. ഏതായാലും രാവിലെ അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് കാട്ടിൽ തുറന്നുവിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നതുകൂടി കോടതി കണക്കിലെടുത്തു.